മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട താരത്തിൻ്റെ പുത്രൻ തന്നെയാണ് കാളിദാസ് ജയറാം. ജയറാമിൻ്റെ സ്വന്തം പുത്രൻ, മലയാളികൾ എന്നും സ്നേഹിക്കുന്ന താരം തന്നെയാണ് കാളിദാസ് ജയറാം. താരം ബാലതാരമായി സിനിമയിലേക്ക് അവതരിച്ച് ഇപ്പോൾ മലയാളികൾ എല്ലാവരും ഒരേപോലെ സ്നേഹിക്കുന്ന നടനായി മാറിക്കഴിഞ്ഞു. എന്നിരുന്നാൽ കൂടി ഇപ്പോൾ മലയാളത്തിൽ കൂടുതലായി സിനിമ ചെയ്യുന്നില്ല കാളിദാസ്. തമിഴിലാണ് തൻ്റെ ശ്രദ്ധ കൂടുതലായും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ധനുഷ് രണ്ടാമതായി സംവിധാനം ചെയ്യുന്ന ധനുഷിൻ്റെ 50-ാമത് ചിത്രമായ ധനുഷ് അഭിനയിക്കുന്ന റായൻ എന്ന സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകളിലാണ് കാളിദാസ് ജയറാം. ഇപ്പോഴിതാ കാളിദാസിനെ കുറിച്ചുള്ള ഒരു വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമായി മാറുന്നത്. റായനിൽ ധനുഷിൻ്റെ അനിയനായിട്ടാണ് കാളിദാസ് ജയറാം അഭിനയിക്കുന്നത്. ചിത്രത്തിൻ്റെ പ്രൊമോഷൻ സമയത്താണ് കാളിദാസ് ജയറാം ആർക്കും അറിയാത്ത ആ ഒരു തന്നെക്കുറിച്ചുള്ള സത്യം പുറത്തുവിട്ടത്. ഇന്റർവ്യൂവിൽ ഒരു ടാസ്കിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത കാളിദാസിനെ കുറിച്ചുള്ള ഒരു സീക്രട്ട്, ഒരു സത്യം തുറന്നു പറയുക എന്ന് പറഞ്ഞപ്പോഴാണ് കാളിദാസ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. എനിക്ക് ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട് എന്ന് കാളിദാസ് തുറന്നു പറയുകയാണ്. തൻ്റെ ഈ ഒരു അസുഖം എപ്പോഴാണ് മനസ്സിലാക്കിയത് എന്ന് ചോദിക്കുന്ന സമയത്ത്, ചെറുപ്പം മുതലേ ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എനിക്ക് ടെൻഷൻ, അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കണം, ഭക്ഷണമില്ലാതെ എനിക്ക് ഒട്ടും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എങ്കിൽ മാത്രമേ എൻ്റെ ടെൻഷൻ അവിടെ അവസാനിക്കുകയുള്ളൂ. അതൊരു വല്ലാത്തൊരു ശീലം തന്നെയായിരുന്നു എന്നാണ് കാളിദാസ് തുറന്നു പറയുന്നത്. ഇതിന് ഈറ്റിംഗ് ഡിസോർഡർ എന്നാണ് പേര് എന്നും കാളിദാസ് തുറന്നു പറയുന്നു. റായൻ എന്ന സിനിമയ്ക്ക് വേണ്ടി 15 കിലോയോളം കുറച്ച കഥയും കാളിദാസ് ജയറാം ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. എന്നാൽ അതിനു മുൻപ് പോർ എന്ന സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തനിക്ക് ഒരുപാട് വണ്ണം വേണമെന്നും അതിനുവേണ്ടി താൻ തടിച്ച് റായൻ എന്ന സിനിമയ്ക്ക് വേണ്ടി മെലിയുകയാണ് ചെയ്തത് എന്നാണ് കാളിദാസ് പറയുന്നത്. റായൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ആദ്യ കൂടിക്കാഴ്ചയിൽ ധനുഷ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എന്നെ കണ്ട് ഞെട്ടിപ്പോയി എന്നും, എന്താണിപ്പോൾ ഇങ്ങനെ ഒരുപാട് തടിച്ചിരിക്കുന്നത് എന്നും, നിങ്ങളെ കാണുമ്പോൾ വലിയൊരു പ്രായമുള്ള ആളെ പോലെ തോന്നുന്നുണ്ട് എന്ന് ധനുഷ് തന്നോട് ആദ്യം പറഞ്ഞു എന്ന് കാളിദാസ് തുറന്നു പറയുകയാണ്. അതൊന്നും ശ്രദ്ധിക്കേണ്ട സാർ, ഷൂട്ട് തുടങ്ങുമ്പോഴേക്കും ഞാൻ എല്ലാം ശരിയാക്കും എന്നാണ് കാളിദാസ് അന്ന് കൊടുത്ത ഉറപ്പ് എന്നും, അതിനുശേഷം ഭക്ഷണത്തിൽ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്നും തുറന്നു പറയുന്നു. അത് തൻ്റെ ജീവിതത്തിൽ വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു എന്നും കാളിദാസ് പറയുന്നു. അതുമാത്രമല്ല, ഈറ്റിംഗ് ഡിസോർഡർ എന്ന അസുഖത്തെക്കുറിച്ച് അറിഞ്ഞ ശേഷം ആരാധകരെല്ലാവരും തന്നെ ടെൻഷനിലാണ്. കാളിദാസിന് ഇങ്ങനെ അസുഖം വന്നതിൽ ആരാധകർ ഖേദിക്കുന്നുണ്ട്. മലയാളികളെല്ലാം തന്നെ കാളിദാസിൻ്റെ അസുഖം എത്രയും വേഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.